go. See? This street is mottala do. ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. പെട്ടെന്നൊന്നും ആവൂല, കുറേ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചത്. ഇവിടുത്തെ സൈക്കിൾ എടുത്ത് പോക്ക് കുറച്ച് ഡേഞ്ചറാണ്. ഇവിടുത്തെ ആളുകളുടെ ഡ്രൈവിംഗ് കുറച്ചൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ സൈക്കിൾ എടുത്തില്ല, ഞാൻ നടന്നു പോകാനുള്ളൊരു പരിപാടിയിലാണ്. ഇവിടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആ മാർക്കറ്റൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നല്ല വെയിലുണ്ട്, പക്ഷെ തണുപ്പുമുണ്ട്, രണ്ടും ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതാണ് ഈ ജാക്കറ്റൊക്കെ എടുത്തിട്ടത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നാം സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ. അപ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാഗ്ദാദ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്യും. നാളെ ഒരു ടൂറുണ്ട്, കർബല, നജഫ്, പിന്നെ ബാബിലോണ. ഈ മൂന്ന് സ്ഥലത്തേക്ക് നാളെ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരും എപ്പിസോഡുകളിൽ വരും. നല്ല വീതിയുള്ള റോഡാണ്. റോഡ് മുറിച്ച് കിടക്കാൻ തന്നെ വേണം കുറേ സമയം. നല്ല വീതിയുണ്ട്, വണ്ടിയൊന്നും വരാത്ത നോക്കിയിട്ട് വേണം ഓടിക്കിടക്കാൻ. എൻ്റെ ഉള്ളിൽ മിലിട്ടറി, സദ്ദാം ഹുസൈൻ ഉള്ള സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ എയർപോർട്ടായിരുന്നു. എയർപോർട്ടിൻ്റെ മതിൽ കണ്ടോ, ഭയങ്കര ഹൈറ്റിലാണ് എയർപോർട്ടിൻ്റെ മതിലൊക്കെ. ഇപ്പോൾ അത് ഇപ്പം മിലിട്ടറിക്ക് വേണ്ടിയിട്ട് മാറ്റി, എന്തോ ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ആണിതൊക്കെ. എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, കൂടുതലൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഇവിടെ പാലങ്ങളൊക്കെ ഗംഭീര പാലങ്ങളാണ്, അടിപൊളിയാ. ഒരു ണ്ടോ, ഇതൊരു പാലാണ്, പാലത്തിൻ്റെ അടിയിൽ സൂപ്പറാ. നല്ല വീതിയിൽ ചെറിയ കാല, വലിയ കാലൊന്നുമില്ല, ചെറിയ കാലാണ്. നല്ല വീതിയിൽ ഞാനിവിടുത്തെ ഒരു ഗല്ലിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഇവരുടെ ഓരോരോ രീതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ആളുകളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില ഗല്ലികളിലൂടെ നടക്കുകയാണ്. ഇങ്ങനെ പോയാൽ മാർക്കറ്റത്തൊന്നും വിചാരിക്കുന്നത് അറിയില്ല. ഇവിടുത്തെ വീടുകൾ കണ്ട, ബഗ്ദാദ് കുറേ ഗല്ലികളുണ്ട്. ആരെ കാണുന്നില്ല, എല്ലാവരും കിടന്ന് ഉറങ്ങണോ. ഇവിടെ കുറേ ഗേറ്റ് ഇങ്ങനെ ഗോൾഡൻ കളറിലാണ്. ഇത് ഒന്ന് ഇമാം അലിൻ്റെ. ആ, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു. കഴിഞ്ഞ ദിവസം ഞാൻ അല്ലമാറയിലുണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ ഒരു ഓൾഡ് മാർക്കറ്റ് പോയിരുന്നല്ലോ. ആ സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമാം അലിയുടെ എന്തോ ഒന്നാണ് അത്, കാരണം ഷോപ്പൊക്കെ അടച്ചിട്ടതെന്ന്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇറാഖിക്ക് ഒരു വക ഇംഗ്ലീഷ് അറിയില്ല. ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടും അല്ലാതെയൊക്കെയാണ് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്ക് കൂടുതൽ മനസ്സിലായില്ല. ഇമാം അലീൻ്റെ എന്തോ ആണെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. പക്ഷേ ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. ഇന്നലെ എനിക്ക് ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ കിട്ടി. അപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് നോമ്പ് 20-നാണ് ഇമാം അലി മരണപ്പെടുന്നത്. ഒരു നോമ്പ് 20-ന് ഇറാനിലുള്ള ഒരു ടീം വന്നിട്ടാണ് ഇമാം അലിനെ കൊലപ്പെടുത്തുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാ നോമ്പിരുവനും ഇവിടെ ഒരു കടകളൊക്കെ അടച്ച് കർബല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകൾ വന്ന് കൂടി ചേർന്നിട്ട് അവിടെ ഭയങ്കര പരിപാടി എന്തൊക്കെയോ ഉണ്ട്. ഞാൻ നാളെ കർബലയിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് ഇമാം അലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ്. പുള്ളി മരിച്ച പുള്ളിയെ കൊലപ്പെടുത്തിയ ദിവസത്തിൻ്റെ ഓർമ്മയാണത്. പക്ഷേ മിനിഞ്ഞാന്ന് എനിക്കത് രണ്ട് ദിവസം മുമ്പ് എനിക്കത് മനസ്സിലായില്ല പുള്ളി എന്താ പറഞ്ഞത്. പക്ഷെ ഇന്നലെയാണ് എൻ്റെ ഒരു ക്ലിയർ പിക്ചർ എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല. ഇവിടെ നേരത്തെ പള്ളിയുടെ വീഡിയോ എടുത്തപ്പോൾ പള്ളിയുടെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. ഇവിടെ വീഡിയോ എടുക്കലൊരു പണിയാട്ടോ. അധികം ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ വളരെ സൈലൻ്റ് ആയിട്ട് അവരറിയാത്ത രീതിയിൽ വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. അവർ കണ്ടാൽ അവർ വാങ്ങിയിട്ട് അവർ ഡിലീറ്റ് ചെയ്യും. എൻ്റെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഇവിടെ പഴയ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒന്ന് യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് യൂസ്ഡ് പോലെ ഉണ്ട്. പഴയ ഡ്രസ്സുകളാണല്ലോ ഇതൊക്കെ. പുതിയതല്ല എന്തായാലും, കണ്ടാലറിയാം യൂസ്ഡ് ഡ്രസ്സുകളാണിതൊക്കെ. ഞാനിപ്പോൾ ഇവിടെ ഒരു തട്ടുകടന് മുമ്പിലുള്ളത് ഇത് ഇവിടെ ലബൻ നാരങ്ങയൊക്കെ ഒഴിച്ചിട്ട് ഉള്ള ലബനാണ്. ഇത് ഡമ്മി കേട്ടോ, ഇത് ഒറിജിനൽ അല്ല. ഇപ്പോൾ സാധനം റെഡി ആയിട്ടില്ല. അതാ ലബൻ, ഇത് ലബനാണ്. ഇതിൽ നാരങ്ങയൊക്കെ ഒഴിച്ചിട്ട് അവർ കുടിക്കാൻ കൊടുക്കും. അൽഫ് 1000 ആണ് അവർ പറയുന്നത്. ഇതാണ് സാധനം ലബൻ. അത് പാക്കറ്റ് ആക്കിയിട്ട് ഫുൾ പാക്കറ്റ് വഹിദ് അൽ, അതിനാണ് അൽഫ് ദിനാറ്. കുവൈത്ത് ദിനാറ് അല്ല, കുവൈത്ത് ദിനാറല്ല, അൽഫ് ഇറാഖി ദിനാറ്. അത് അത്രയും വലിയൊരു പാക്കറ്റ്. നമുക്കിവിടെ ഒരു കോഴിപ്പീടയും ബീഫിൻ്റെ ഒക്കെ കൂടെ ഒരു പീട കാണുന്നുണ്ട് ഷോപ്പ്. അപ്പോൾ ഇവിടെ നല്ല ജീവനുള്ള കോഴിയുണ്ട്, കൂടാതെ ഒരു വെറൈറ്റി ഐറ്റം ഇവിടെ ഉണ്ട്. അത് കാണിക്കാനാണ് ഞാനിവിടെ വന്നത്. ഇതാ ഫിഷ് ഗ്രില്ല് ചെയ്യാണ്. ഉള്ളിൽ ചൂടാക്കിയിട്ട് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ തീ കത്തിച്ചിട്ട്. ഇതിനൊക്കെ പേരുണ്ടല്ലോ, എല്ലാത്തിനും ഒരു പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പേര് ഇപ്പോൾ ഓരോരുത്തർ ഓർഡർ എടുത്ത സാധനമായിരിക്കും, ഓരോരുത്തരുടെ പേരായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഫിഷിനെ തുറന്നിട്ട് ഇങ്ങനെ എന്തായാലും ഇതുവരെ കാണാത്തൊരു ടൈപ്പ് സംഭവമാണത്. ഇതാണ് മാർക്കറ്റ്. ഈ സമയത്ത് മാർക്കറ്റിലധികം ആരും വന്നിട്ടില്ല പുറത്ത് നിന്ന്. എനിക്ക് തോന്നുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കും കുറച്ചുകൂടി ആളുകളൊക്കെ ഉണ്ടാവുക. ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് മാർക്കറ്റ് മൊത്തം കാലിയാണ്. ഞാനിങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ചെമ്പിൽ ഒരു ചിക്കൻ ഇങ്ങനെ ഇട്ട് വേവിക്കുന്നുണ്ട്. വേവിച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ്റെ നെയ്യാണെന്ന് തോന്നുന്നു. ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഊറ്റി എടുത്തെടുത്ത് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പേര് ഷാമി ഷവർമ കെൻഡക്കി. യെസ് കെൻഡക്കി ബെയ്ത്തർ വായിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ കുറേ ഉണ്ടല്ലോ. ഇതിലിങ്ങനെ വേവിച്ച് കഴിഞ്ഞിട്ട് അവിടെ വേറൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇത് ഷവർമൻ്റെ പീടിയാണ്. ഇവിടെ വേറൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇതാ ഇതാണ് ആ ചെമ്പ്. അത് ഇതിലിട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവര് മറ്റേ അറീസ പിന്നെ നമ്മുടെ അലീസ അല്ലേ, നാട്ടിൽ കിട്ടുന്ന അലീസ, ഓ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കേ,
ഇവരിന്റെ യൂട്യൂബ് ചാനൽ കണ്ടോണ്ടിരിക്കാണ്. സൗദി 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 موتوسيكل لازم بنزين دراجة ما يبقى بنزين ماكو بنزين؟ دراجة ماكو بنزين هذا دراجة ما في موتور بايك ما هذا شاحن؟ هذا بايسكل ما في شاحن ما في شاحن هذا شاحن هذا بايسكل أيوة 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 كتني آدمي واحد نفر بس إك آدمي كيف هندي مالو؟ هندي مالو؟ آه. أي أنا هندي مالو؟ إيش كيف؟ وغيره أنا جاي أشتغل بالسعودية دبي الكويت قطر. قطر. أنا أكبر نعم. ഇവിടെ ഇങ്ങനെ ഓരോരോ ഷോപ്പിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി പരിചയപ്പെട്ട് പരിചയപ്പെട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ഷീഷയുടെ ശീശ വിൽക്കുന്ന ഷോപ്പ്, സാധാരണ ശീശ വലിക്കുന്ന ഷോപ്പാണ് കാണാറ്. ഞാനിപ്പോൾ ശീശ വിൽക്കുന്ന ഷോപ്പ്, ഈ അടുത്ത ഏതോ ഒരു മലയാള ഫിലിമിലുണ്ടായിരുന്നു, ശീശ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഫുൾ പണി കിട്ടിയൊരു അതേപോലെ ഇവിടെ ശീശയുടെ ഷോപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ശീശയുടെ ഷോപ്പ്. പുറത്ത് ഒരുപാട് ശീശകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പഴയ ശീശയാണോ? ഇതൊക്കെ തുരുമ്പിടിച്ച എന്താ സംഭവം? വിൽക്കാൻ വെച്ച് 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 തുരുമ്പിടിച്ച് പോയതാന്ന് തോന്നുന്നു കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിത് പ്രൊമോട്ട് ചെയ്യല്ല, ചുമ്മാ ഇതിനെ ശീശ കണ്ടപ്പൊന്ന് എടുത്തു എന്നേ ഉള്ളൂ. ഒരിക്കലും ഞാനിതിന് പ്രൊമോട്ട് ചെയ്യല്ല, ഇനി അതിന് കമൻറ്റ് വരണ്ട. ഇവിടെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ്. ഓ, ഇത് ഒരുപാട് ഫ്ലേവറിലൊക്കെ സംഭവമുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഇത് സ്ട്രോബെറി, കാർണവൽ, ഇത് വാട്ടർമെലൺ, കിവി. ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്, നടന്നിട്ട് ക്ഷീണമായിട്ട് ഞാൻ കുറച്ച് നേരം ഇരിക്കുകയാണ്. ചുമ്മാ തൊട്ട പുറകിലൊരു പാർക്കുണ്ട്, നല്ല ക്ലൈമറ്റ്, ഒരു തണുപ്പ് എന്ന് പറയാനില്ല, എന്നാലും ചൂടുമില്ല, അങ്ങനെ ഒരു നല്ല സുഖമുള്ള ക്ലൈമറ്റാണ്. എന്തായാലും ഇറാനിലേക്ക് പോകുമ്പോൾ വീണ്ടും കുറച്ചുകൂടി തണുപ്പായിരിക്കും, ഇവിടത്തേനെക്കാട്ടും കുറച്ചുകൂടി തണുപ്പായിരിക്കും ഇറാനിൽ. ഞാനിപ്പോൾ ബാഗ്ദാദിലുള്ള ഒരു ചെറിയൊരു മാർക്കറ്റിലാണുള്ളത്. അപ്പം മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിൽ അവൈലബിളാണ്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല, ഒരു ഷോപ്പ് ചിക്കൻ ഷോപ്പാണെങ്കിൽ തൊട്ടടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ഉണ്ടാവും, അങ്ങനെ ഒരു സെപ്പറേഷനൊന്നുമില്ല, എല്ലാം മിക്സഡ് ആയിട്ടാണ് ഇവിടെ ഷോപ്പുകളുള്ളത്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ രണ്ട് കൽപ്പിച്ച് എടുക്കുകയാണ്. ചീത്ത കേട്ടാൽ നമുക്ക് എല്ലാവർക്കും കൂടി കേൾക്കാം. ഇവിടെ ഒരു കബാബ് ഷോപ്പ് ഉണ്ട്.
kebab. Assalamualaikum. Tea shop, fruit shop, chicken shop, hubos in the shop, all the chicken shop. السلام عليكم. السلام عليكم. أنا دخال. كيفكم؟ أنا إيجي من هند. هندية؟ أيوة. هندية. أهلا هندية. حبيبي. كيف حالك؟ زونيك. زين الحمد لله. الحمد لله. أيوة. باكستان. India. Assalamualaikum. Assalam. India. The Raja. The Raja. Aiyah. Saad. Aiy. ഇവിടുത്തെ ഒരു കോഴിപ്പീടിയാണ്. കോഴിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ആര് വന്നാലും എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ചെറിയ കോഴി ഹിന്ദി ഇന്ത്യക്കാരനാന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര താട്ട്, കാരണം ഇന്ത്യക്കാരെ ഇവിടെ കാണാൻ കിട്ടില്ല. എനിക്കൊന്ന് പാകിസ്ഥാനികളും ഇനി ഉണ്ടാവും, ബംഗ്ലാദേശികളും ഉണ്ടാവും, ഇന്ത്യക്കാർ കുറവാണ്. എന്താണ് ഇതാണ് ചെറിയ മാർക്കറ്റ്. പുറത്തേക്ക് വരുമ്പോൾ വേറെ മാർക്കറ്റുകളും ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട അരീസ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറേ നേരം കത്തിക്കണം, ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. പെട്ടെന്നൊന്നും ആവില്ല, കുറേ സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. ഇപ്പം ഞാനിവിടുന്നൊരു ലഹം ബർഗർ അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് ലഹം ബർഗർ. അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അകത്ത് കയറി നോക്കാം. ഇവിടെ കളിയിലാണ്, ആൾക്കാർ നല്ല കളിയാണ്. പ്രധാനമായിട്ട് നല്ല കളിയിലാണ്. ഹായ്, നമ്മളിപ്പം ഉള്ളത് അൽക്കാദിമിയയിലാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഖിയാസിന്. ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ഫുൾ ചെക്കപ്പാണ്. അവിടെ ചെക്കിങ് പോലീസുകാർ പട്ടാളക്കാരൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട്, വണ്ടിയിലെ പേപ്പർ എല്ലാം നോക്കിയിട്ടാണ് അത്തേക്ക് കയറ്റി വിടുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ പുള്ളിയുടെ ഉമ്മയും ഉപ്പയും ഒക്കെ ഇവിടെ താമസിക്കുന്നത് അൽക്കാദിമിയയിലാണ്. കാറ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് വേണം പോകാൻ, കാരണം കാർ അങ്ങോട്ടൊക്കെ എൻട്രി ചെയ്യില്ല. This is for clothes, anything of any clothes you want, for fit, for man, for woman, oh. Take on that. Cheap, some more. Toys? For children, you can buy it for children. Only discount. You have to, do you hear that?
Yes. The t-shirt in $1. $1. $1. The most car is inside taxi. Okay. $1 you can get from here. Just. Oh. Okay. Offer le dress it out. All are personal le dress it out. No, no, ഇതാണ് അൽകാദമിയ മാർക്കറ്റ്. Different kind of, maybe from India or something. It's for kebabs. Kebabs, yeah. Curry, onion, zanjabil, darsin. Okay. The spicy shop, huh? Spices. Spicy, huh? Spices shop. This street is actually called El Kweti. Kweti? El Kweti, because the owner of this shop. A juice shop. വേരി റഷ്, നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വീറ്റ്സ് ഇവിടുത്തെ അവസ്ഥ. നമ്മളിപ്പോ രണ്ടാമത്തെ ചെക്കിങ് കഴിഞ്ഞ് പാത്തേക്ക് കയറിയിട്ടുണ്ട്. അരയില് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. തോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുന്നത്. ലേഡീസ് എൻട്രി. ഓക്കെ ഓക്കെ. In their dress, what? Women entry, ladies yes, entry. Yes. They go from there. Because they're supported by the men. The men go from there, women go from there. Okay, okay. If woman here does not have abaya, you can rent it from there. Oh, good. ആരെങ്കിലും അബായ ഇടാതാണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് റെന്റിന് എടുക്കാൻ പറ്റും. അബായ ഇതിനുള്ളിൽ കയറണമെങ്കിൽ അബായ മസ്റ്റ് ആണ്. അബായ ഇടാതെ ഇതിനുള്ളിൽ കയറാൻ സമ്മതിക്കില്ല. മൊത്താളാട്ടോ ഇത് മൊത്തം. ഇതാണ് ഇവരുടെ ഹോളി പ്ലേസ്. Let's go to my father-in-law. Okay, okay. And go to inside. Okay, okay. പുള്ളിയുടെ ഫാദർ ഇൻ ലോ ഇവിടെ ഉണ്ട്. വൈഫിൻ്റെ ഉപ്പ ഒന്ന് പോയി കണ്ട് പരിചയപ്പെടട്ടെ. I was work here. Oh, so ഇത് ഇവിടുത്തെ ഇറാഖി സ്റ്റൈൽ ഗോൾഡ് ആണ് ഇതൊക്കെ. ക്ലോസ്. ഓ ഇസ് ഇറ്റ് ഗോൾഡ് ഷോപ്പ് ഓ മെയിൻ്റെനൻസ്. ഓക്കെ. ഗോൾഡിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഒരുപാട് 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 ആളുണ്ട് ഈ സ്ട്രീറ്റിൽ. സ്വീറ്റ്സ് കൊണ്ടൊരു കളിയാണ്. ഇതൊക്കെ ഇറാഖി സ്പെഷ്യൽ സ്വീറ്റ്സ് ആണ്.
ഈ നടത്തം കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോൾ ആ സ്വീറ്റ്സ് ഒന്ന് ട്രൈ ചെയ്യണം. ഞാനിപ്പോ ഒരു സ്വീറ്റ്സിന്റെ ഷോപ്പിലാണുള്ളത്. അപ്പൊ ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്റെ പുറകിൽ കാണാൻ പറ്റും, ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സ്വീറ്റ്സ് തന്നിട്ടുണ്ട്, ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. അടിപൊളി സാധനം കേട്ടോ, ഇതിനുള്ളിൽ ചീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ചൂടുണ്ട്. What is this name? It's called Slavia. Slavia. You want to taste it? Taste it. Small piece. Because we have same like this, we call jilebi. Jilebi? Yeah. This is Slavia. Slavia, yes. ഇതിന്റെ പേര് ലാബിയ എന്നാണ് ഇവിടെ. നമുക്ക് ജിലേബി ആണോ എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്തിട്ട് പറഞ്ഞതാ. യെസ്, നമ്മുടെ ജിലേബി ആണിത്. സെയിം തിങ് വി ഹാവ് ഇൻ ഇന്ത്യ, വി കോൾ ജിലേബി. ഓക്കെ, താങ്ക് യു. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഷവർമയുടെ ഇതൊക്കെ എത്ര ഹൈറ്റിൽ കണ്ടിട്ടുണ്ട്, ഇത് ഒരാളെക്കാട്ട് ഹൈറ്റിലൊക്കെ ഉള്ള ഷവർമയുടെ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കിയേ, മുകളിലേക്ക് കൈയെത്തൂല, താഴത്ത് തീർന്ന് തീർന്ന് വരുമ്പോൾ മുകളിലേക്കുള്ളത് വരും, മുകളിലത്തെ താഴേക്ക് വന്നുകൊണ്ടിരിക്കും. അടിപൊളിയല്ലേ. ഇത് കുറേ കട്ട് ചെയ്ത് തീർന്നതാണ്, അല്ലെങ്കിൽ ഇത് വലിയൊരു സംഭവമായിരിക്കും. ഈ സ്ട്രീറ്റ് 24 hours ലൈവ് ആയിരിക്കും, മോർണിംഗും ഏർലി മോർണിംഗും ഒക്കെ, പകൽ മൊത്തം ഇങ്ങനെ തന്നെ ഉണ്ടാവും. എല്ലായിടത്തും സ്വീറ്റ്സ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇറാഖികള് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാന്ന് തോന്നുന്നു. ഇറാഖിയൊക്കെ സ്പൈസസ് ഒരു കണക്കിന് അതിന്റെ ഉള്ളിൽ നിന്ന് നടന്ന് പുറത്തെത്തി. കൊറേ നടക്കാനുണ്ട്, ഭയങ്കര ക്രൗഡാണ്, ഒരുപാട് ആളുകൾ ഇപ്പൊ അങ്ങോട്ടൊക്കെ വീണ്ടും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ, അല്ല ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് ഒരുപാട് ആളുകൾ പോകുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും പുറത്തെത്തി, ഇതാ കാറിലെത്തി. ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നാളത്തെ വീഡിയോയിൽ ഇനി പുതിയ വിശേഷങ്ങൾ, നാളെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പോയി കാണുന്നുണ്ട്, മറ്റന്നാൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പോയി കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ വിശേഷങ്ങൾ കാണാം. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ. ഓക്കെ, അപ്പോ ശരി. എന്നാല് നല്ല ടയേർഡാണ്, റൂമിൽ പോവാ കിടന്നുറങ്ങാ. ഇനി ഇന്ന് കൂടുതൽ വേറെ കണ്ടന്റുകൾ ഒന്നുമില്ല, കഴിഞ്ഞ് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്തു. ഓക്കെ, ബൈ.